ഹലോ, വെൽക്കം ബാക്ക് ടു സീ കോർണർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ടീ പാർട്ടി മേക്കപ്പാണ്. ഒരുപാട് അങ്ങോട്ട് സിമ്പിൾ എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലുക്കിൽ ഞാൻ മെയിനായിട്ടും ചെയ്തിരിക്കുന്നത് ആക്സസറീസ് ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. അതായത് സിമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റഡ് മാത്രം, അതായത് നമ്മൾ ഏത് കമ്മലുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതുപോലത്തെ ഒരു സിമ്പിൾ സ്റ്റഡും, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള നമ്മളുടെ ആ ഒരു നെക്ക് പീസും മാത്രം ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. മുന്നേ പറഞ്ഞതുപോലെ പല പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോലെസ് ആയിട്ടൊരു മേക്കപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മിനിമൽ പ്രോഡക്റ്റ്സ് ഉപയോഗിച്ച് നമ്മളുടെ ഫേസിലുള്ള എല്ലാ ഇംപെർഫെക്ഷൻസ് ഒന്ന് കറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മേക്കപ്പ് മിനിമൽ പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഈ മേക്കപ്പ് ലുക്ക് അച്ചീവ് ചെയ്യാം എന്നൊന്ന് കണ്ടിട്ട് വരും. അപ്പോൾ അതിനു മുന്നേ ഞാൻ ഈ ഒരു മേക്കപ്പ് ലുക്കിൻ്റെ കൂടുതൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പാർട്ടി ഹെയർ സ്റ്റൈലും കൂടി കാണിച്ചിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഫേസ് മോയ്സ്ചറൈസിംഗ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ലിപ്സും നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് ആദ്യമേ തന്നെ വെക്കുന്നുണ്ട്. ഇനി ഞാൻ എടുക്കുന്ന ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ, അത് ലിപ്സ്റ്റിക്കാണ്. അത് ഞാൻ കളർ കറക്റ്ററായിട്ട് എൻ്റെ ഫേസിലുള്ള ഡാർക്ക് മാർക്കുകളൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ അതിങ്ങനെ പ്രൊജക്റ്റഡ് ആയിട്ട് നിൽക്കും, അതുകൊണ്ടാണ്. അപ്പം ഞാനത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു സി സി ക്രീമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷനോ കൺസീലറോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ കളർ കറക്റ്റർ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഈ സി സി ക്രീം കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു ഫ്ലോലെസ് ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ നല്ല പഫിനെസ് ഉള്ളൊരു ബ്രഷ് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതാ കണ്ടോ, ആ നമ്മളുടെ കളർ കറക്റ്റർ ഉപയോഗിച്ചതുകൊണ്ട് നന്നായിട്ട് നമ്മുടെ ഫേസിലെ മാർക്കുകളൊക്കെ ഹൈഡ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഐബ്രോസിൻ്റെ കാര്യമാണ്. ഐബ്രോസ് നന്നായിട്ട് ഞാനൊരു ബ്രൗൺ കളർ ഷേപ്പ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. എനിക്ക് അത്ര വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ഐബ്രോസ്, അതുകൊണ്ട് ജസ്റ്റ് എനിക്ക് ആ ഒരു ഗ്യാപ്പുകളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാനൊന്ന് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തേച്ചും ഈ വന്നേക്കുന്ന ഷേപ്പറിന് ഒരു സ്പൂളി ഉണ്ട്, ആ സ്പൂളി വെച്ചിട്ട് ഞാൻ നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്ത പ്രോഡക്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടും. ഇനി നമുക്ക് ഐ മേക്കപ്പിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ വാട്ടർ ലൈൻസിൽ ഞാൻ സാധാരണ കാജൽ വെച്ചിട്ടാണ് എഴുതി കൊടുക്കുന്നത്. ഇനി ഞാൻ എൻ്റെ ഐ ലൈനർ എടുത്തിട്ട് ചെറിയൊരു വിങ് മാത്രം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് അപ്പർ ലാഷ് ലൈൻസ് എഴുതുന്നില്ല, ആ വിങ്സ് മാത്രം. ഇങ്ങനെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ രസമായിരിക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യാറ്റ് ഐ ലുക്ക് കിട്ടും. ഇനി എൻ്റെ ഹൈലൈറ്റർ പാലറ്റാണ്. ഹൈലൈറ്റർ പാലറ്റിൽ എൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള കളർ എടുത്തിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഇത് എന്തോരം ഹൈലൈറ്ററാണ് ഇടുന്നത്, ഭയങ്കരമായിട്ട് എന്തോ ഭയങ്കരമായിട്ട് അങ്ങ് ഒരു ഹെവി ഫീല് തോന്നും. അപ്പോൾ അങ്ങനെ തോന്നുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹൈലൈറ്റർ പാലറ്റ് ഭയങ്കര ഒരു പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് തോന്നുന്നത്. അപ്പം ഞാനിതൊന്ന് സെറ്റിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ പഴയ ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ടൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ബ്ലെൻഡ് ചെയ്തും കൂടെ കൊടുക്കുമ്പോൾ നല്ല സൂപ്പർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹൈലൈറ്റർ ലുക്ക് നമുക്ക് കിട്ടും. ഇനി ബ്ലഷിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് നമ്മൾ ആദ്യം എടുത്ത ആ സെയിം കളർ കറക്റ്റർ ലിപ്സ്റ്റിക്ക് തന്നെ എടുത്തിട്ട് ചെറിയ തോതിലൊരു ഒരു ബ്ലഷ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലിപ്സിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്ത ആ സെയിം ലിപ്സ്റ്റിക്ക് തന്നെ എടുത്തിട്ട് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഹെയർ സ്റ്റൈലിലേക്ക് പോകാം. ഹെയർ സ്റ്റൈലിലേക്ക് പോകുമ്പോൾ സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് ഞാനിതുപോലെ ക്രൗൺ ഏരിയയിൽ ഒരു പഫ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ക്രൗൺ ഏരിയയിൽ പഫ് ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒട്ടുമിക്ക ഹെയർ സ്റ്റൈൽസും പാർട്ടി ഹെയർ സ്റ്റൈൽസായിട്ടാണ് വരണത്. അപ്പോൾ അത് കാണാനും നല്ല രസമാണ് കേട്ടോ. പിന്നെ നമ്മുടെ സൈഡിൽ ബാക്കി ഉണ്ടായിരുന്ന മുടി എടുത്തിട്ട് ഞാൻ ട്വിസ്റ്റ് ചെയ്തിട്ട് ബാക്കിൽ നമ്മളുടെ പഫ് ക്രിയേറ്റ് ചെയ്ത ആ ക്ലിപ്പിൻ്റെ അടുത്ത് കൊണ്ട് പിൻ ചെയ്ത് വെക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഒരു ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ബാക്കി വരുന്ന ആ ഒരു മുടി ജസ്റ്റ് ഒന്ന് ലൂസായിട്ട് ടൈറ്റാക്കി പിൻ ചെയ്ത് ലൂസാക്കി പിൻ ചെയ്ത് കഴിഞ്ഞാലും അടിപൊളിയാണ്. സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്ത് മേക്കപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ മേക്കപ്പ് എല്ലാ കാര്യങ്ങളും റെഡിയായി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഈ മേക്കപ്പ് ലുക്ക്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ
മിനിമൽ ആക്സസറീസ് വെച്ചിട്ട് ഒരു ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് മേക്കപ്പ് ആണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ബിഗിനേഴ്സിന് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കൈൻഡ് ഓഫ് ആ മേക്കപ്പ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഒരു ചെറിയ ടീ പാർട്ടിക്കൊക്കെ പോകാനായിട്ട് നല്ല ഗ്രാൻഡ് ആയിട്ട് ഒരുപാട് അങ്ങോട്ട് ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഒന്നും വേണ്ട. ഐസ് ആണെങ്കിലും കുറച്ച് സട്ടിൽ ആയിട്ടാണ് ചെയ്തേക്കുന്നത്, ലിപ്സ് ആണെങ്കിലും കുറച്ച് സട്ടിലായിട്ട്, എല്ലാം ഒരു സട്ടിൽ ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് മേക്കപ്പ് വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ദ വീഡിയോ ആൻഡ് കമന്റ് യുവർ സജഷൻസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.